സൃഷ്ടിച്ച അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഈ കവിൾത്തരം നൽകിയ, ഈ കണ്ണുകൾ നൽകിയ, ഈ കായബലം നൽകിയ, ഈ കാലിന്റെ ശക്തി നൽകിയ, മിടിക്കുന്ന നെഞ്ചിന്റെ പൾസ് നൽകിയ, രണ്ട് കൈകളിലായി ആറ് പൾസുകൾ നിയന്ത്രിക്കുന്ന, ഒന്ന് പാൻക്രിയാസിലേക്ക്, രണ്ടാമത് ഹാർട്ടിലേക്ക്, മൂന്നാമത് തലച്ചോറിലേക്ക്, നാലാമത് നട്ടെല്ലിലേക്ക് ഓരോ ഫംഗ്ഷനെ പ്രത്യേകമായി നിയന്ത്രിക്കുന്ന പൾസുകൾ നൽകിയ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. മനുഷ്യനെന്ന സൃഷ്ടിപ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ചിന്തകളെ തട്ടി ഉണർത്തി പറഞ്ഞു. പക്ഷെ വലക്കിന്ന അക്സറന്നാസിലായാക്കുലൂൻ, വലക്കിന്ന അക്സറന്നാസിലായാലമൂൻ, വലക്കിന്ന അക്സറന്നാസിലായശൂറൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകൾ നന്ദി കാണിക്കുകയില്ല, മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുകയില്ല. തിന്നുന്നു ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തൊണ്ടയിലൂടെ തൊണ്ട വരളുന്ന സമയത്ത് ഒരു നല്ല തണുത്ത കിണറിലെ വെള്ളം കിട്ടി, അത് ചുണ്ടിൽ വെച്ച് അത് തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോ അനുഭവിക്കുന്നൊരാസ്വാദ്യതയില്ലേ? സുമ്മലതുസ് അലുന്ന യൗമൈദിൻ അനിന്നകയും. ഒരു ഗ്ലാസ് വെള്ളത്തിന് ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വൈദ് താദ്ദന റബ്ബുക്കും ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബീല ശദീദ്. പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിം ഏഴാമത്തെ വചനം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങുമോ? ഈ വിരൽ തുമ്പുകൾ ഒരേ ഒരു കാര്യം, ഈ നഖമുണ്ടല്ലോ ഇതൊന്നൊരൽപ്പം കേട്ടി നൈൽ കട്ടർ കൊണ്ട് കട്ട് ചെയ്താൽ ഒരു പേന പിടിക്കാൻ പിന്നെ മൂന്ന് ദിവസം വേണം. ഒരു പേന പിടിക്കാൻ ഈ നൈൽ കട്ടർ ഉണ്ടല്ലോ, അതുപയോഗിച്ച് ഈ നഖമൊന്ന് അല്പം കേട്ടി വെട്ടിപ്പോയാൽ അവിടെ ഒരു ചോരപ്പാട് കാണാം, അത് പിടിക്കാൻ കഴിയില്ല. എന്തൊരു വേദനയാണതിന്! ഈ നഖത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടെ പറയാം. ഈ നഖമെങ്ങാനും ഒരു നിശ്ചിത അളവെത്തി കൃത്യമായി വളർന്ന് പല്ലിനെ പോലെ നിൽക്കുമായിരുന്നെങ്കിൽ, ഈ നഖമെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ വളരില്ല എന്നതായിരുന്നുവെങ്കിൽ, ഈ വിരല് പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല, ഈ വിരല് കൊണ്ട് പിന്നെ പ്രയോജനമില്ല. ഒരു നഖത്തിന് പോലും പടച്ചതമ്പുരാൻ നൽകിയ സൗഭാഗ്യത്തെ കുറിച്ച് ഓർക്കുമ്പോ നിന്റെ 360 സന്ധികളോട് നന്ദി കാണിക്കാൻ മനുഷ്യ നിനക്ക് സാധിക്കണം. വലആദിയാതി ലബഹ ഫൽമൂരിയാതി കദഹ ഫൽമുഗീറാതി സുബഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത് وإنه على ذلك لشهيد وإنه لحب الخير لشديد. വല്ലാത്ത വാക്കാണ്! ഒരു കുതിര അതിന്റെ യജമാനനെ ചുമന്ന് പ്രഭാതത്തിൽ രണഭൂമിയിലേക്ക് കാല് കല്ലിൽ തട്ടി തീപ്പരി പാറിപ്പിച്ച് ദ്രുതഗതിയിൽ ഓടിപ്പോകുമ്പോ യജമാനൻ കൊടുത്ത പുല്ലിനോട്, യജമാനൻ കൊടുത്ത വെള്ളത്തോട് രചനാത്മകമായി പ്രതികരിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ വരാന്ത കാണാത്ത, സ്കൂളുകളുടെ വരാന്ത കാണാത്ത, തത്വശാസ്ത്രങ്ങളുടെ അരമനകൾ കയറിയിറങ്ങാത്ത, മൗലിക രാഷ്ട്രീയ മീമാംസകളുടെ അകക്കാമ്പുകളിലെ കൂടിയിട്ടിറങ്ങിയിട്ടില്ലാത്ത ഈ കുതിര എന്ന് പറയുന്ന ജന്തു യജമാനോട് നന്ദി കാണിച്ചു. പക്ഷേ മനുഷ്യ, നീ കുടിക്കുന്ന വെള്ളത്തിന്, നീ ശ്വസിക്കുന്ന വായുവിന് നിന്റെ നാഥൻ പ്രായച്ചിത്തം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്, നീ നിന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അവനോട് പ്രാർത്ഥിക്കാൻ, അവന്റെ മുമ്പിൽ നേർച്ച നേരാൻ, അവന്റെ മുമ്പിൽ വഴിപാടുകൾ സമർപ്പിക്കാൻ നിനക്ക് വൈമനസ്യമാണല്ലേ എന്ന ചോദ്യം വളരെ വ്യക്തമാണ്. ദുനിയാവിന്റെ ഭോഗപരതകളിൽ പടപടപ്പുകളിൽ മനുഷ്യൻ കണ്ണഞ്ചിപ്പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക.